ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ്. നസീമാണ്. മിസ് മാർവൽ എന്ന് പറയുന്നൊരു സീരീസ് എത്ര പേര് കാത്തിരിക്കുന്നുണ്ടെന്നുള്ളത് കമൻറ്റിൽ എഴുതിയ. ഞാൻ പറഞ്ഞത് ക്യാപ്റ്റൻ അമേരിക്കയെ പറ്റിയിട്ടല്ല, ക്യാപ്റ്റൻ മാർവലിനെ പറ്റിയിട്ടല്ല, മിസ് മാർവലിനെ പറ്റിയിട്ടാണ്. എക്സ്പെഷ്യലി മിസ് മാർവലിൻ്റെ ഒരു ടീസർ, ആദ്യമേ നമുക്കൊരു ഫസ്റ്റ് ലുക്ക് പോലെ ഒരെണ്ണം വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും അത് അത്ര ഗംഭീരമായിട്ടുള്ള ഒന്നല്ലായിരുന്നു എന്നുള്ളൊരു കാര്യം തന്നെ പറയാം. സ്റ്റിൽ ഇപ്പോഴും നമുക്ക് മിസ് മാർവലിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കൊക്കെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരി, പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കെക്കുറിച്ചെല്ലാം കൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ പോലും റീസെൻ്റ് ടൈമിൽ നമുക്ക് മിസ് മാർവലിൻ്റെ ഒരു ടീസർ, രണ്ടാമത്തെ ഒരു ടീസർ ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ചെറിയൊരു ടീസർ എന്ന് തന്നെ നമുക്ക് പറയാം. 2022 നമുക്ക് ഈ ഒരു സിനിമ റിലീസ് ചെയ്യാൻ പോകുന്നത്, എൻ്റെ അതുപോലെ തന്നെ റിലീസ് ചെയ്യാൻ അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. എൻ്റെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ട്രെയിലർ നമുക്ക് നോക്കാമെന്നുണ്ടെങ്കിൽ നമുക്കിതിനകത്ത് മിസ് മാർവലിനെ നമുക്ക് കാണിച്ചിരിക്കുന്ന അതേ സമയത്ത് മിസ് മാർവലിൻ്റെ കുറച്ച് പുതിയ പവേഴ്സുകളുണ്ടെന്നുള്ളൊരു കാര്യങ്ങൾ കൂടെ നമുക്ക് ആ ഒരു ട്രെയിലറിൽ ടീസ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ മൊത്തത്തിൽ ആ ഒരു ടീസർ ഒന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യാം. ആ മിസ് മാർവൽ എങ്ങനെ ഉണ്ടെന്നുള്ളൊരു കാര്യങ്ങൾ നമുക്ക് ഉടനായിട്ട് നോക്കാൻ തുടങ്ങാം. ബട്ട് അതെല്ലാം നോക്കുന്നതിന് മുന്നേ ആദ്യമേ പറയാനുള്ളൊരു കാര്യം, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ദയവ്ചെയ്ത് എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കൺ ഉണ്ടോ അത് ക്ലിക്ക് ചെയ്യുക. ഞാൻ ചെയ്യുന്ന മറ്റ് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഓരോന്നായിട്ട് വരുന്നതായിരിക്കും. ഇനി എന്താണെന്നുള്ളത് നമുക്ക് ഓരോന്നായിട്ട് നോക്കാൻ തുടങ്ങാം. ആദ്യം പറയാനുള്ളത് മിസ് മാർവലിനെ തന്നെ പറയാം. മിസ് മാർവൽ, സോ മിസ് മാർവൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ അവഞ്ചേഴ്സിലെ ലൈറ്റ് ഡയറക്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, കണക്ട് ചെയ്യാൻ പോകുന്ന ഒരു ക്യാരക്ടർ തന്നെയാണ്. എക്സ്പെഷ്യലി എനിക്ക് തോന്നുന്നുണ്ട് എങ്ങ അവഞ്ചേഴ്സിൽ കണക്ട് ചെയ്യാൻ പോകുന്ന ഒരു ക്യാരക്ടർ ആയിരിക്കും നമ്മുടെ മിസ് മാർവൽ. സോ നമ്മുടെ മിസ് മാർവൽ ബ്രൂണോ അവഞ്ചേഴ്സിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ പൊൻകിൽ പോയതുപോലെ തന്നെ നമ്മുടെ എന്ത് ചെയ്യുന്നുണ്ട് അവഞ്ചേഴ്സ് ഗെയിമിൽ അവരെന്ത് ചെയ്യുന്നുണ്ട്, എക്സ്പെഷ്യലി നമ്മുടെ മിസ് മാർവലിന് പവർ കിട്ടിയതുപോലെ തന്നെയാണ് ഇവിടെ നമുക്ക് മിസ് മാർവലിന് പവർ കിട്ടുന്നതായിട്ട് കാണിച്ചിട്ടുള്ളത്. എനിക്ക് തോന്നുന്നുണ്ട് അതുപോലെ തന്നെയാണ് നമ്മുടെ എന്ത് ചെയ്യുന്നുണ്ട് സീരീസിലും ഗെയിമിലും ആൻഡ് അതുപോലെ തന്നെ ഈ ഒരു മൂവിയിലും മിസ് മാർവൽ മൂവിയിലും ഒരേ ഒറിജിൻ ആയിരുന്നു നമുക്ക് പറയുന്നത്. അവർ ഒരേ ഒറിജിനാണ് പറയാൻ പോകുന്നതെന്നും എനിക്ക് തോന്നുന്നുണ്ട്. ആൻഡ് എക്സ്പെഷ്യലി കോമിക്കിലെ സെയിം ആക്യുറേറ്റ് ആയിട്ടുള്ള ഒറിജിൻ അവർ പറയാൻ സാധ്യത വളരെ കൂടുതലാണ്. മാർവലിലെ സെയിം ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ഒറിജിൻ പറയാൻ സാധ്യതയുള്ള ക്യാരക്ടേഴ്സുകൾ ഒന്ന് ഈ ഒരു മിസ് മാർവലാണ് എന്നുള്ളൊരു കാര്യങ്ങളാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ എന്താണെന്നുള്ളത് കമൻറ്റിൽ ലീവിയ. ആൻഡ് അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒറിജിൻ അതുപോലെ ഫോളോ ചെയ്യുമെന്നാണ് എനിക്ക് സ്ട്രോങ് ആയിട്ട് തോന്നുന്നത്. കാരണം ഒരു സീൻ അങ്ങനെ കൊടുക്കുന്നുണ്ട്, ഒരു കോസ്മിക് എനർജി ഒബ്സർവ് ചെയ്ത് പവർ വരുന്നത് പോലെ തന്നെ. സോ നമ്മുടെ മിസ് മാർവൽ എന്തോ ഒരു പ്രോഗ്രാമിനോ ഒരു പാർട്ടിക്കോ എവിടെയെങ്ങാണ്ട് പോകുന്നതായിട്ടാണ് നമുക്ക് കാണിച്ചിരിക്കുന്നത്. സോ അങ്ങനെ നമ്മുടെ മിസ് മാർവൽ പോകുമ്പോൾ പുള്ളിക്കാരുടെ ഏറ്റവും വലിയൊരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് പോലും നമ്മുടെ ക്യാപ്റ്റൻ മാർവലാണ്. അപ്പോൾ ക്യാപ്റ്റൻ മാർവലിൻ്റെ ഒരു ഫോട്ടോ കാണുകയാണ്. അപ്പോൾ ക്യാപ്റ്റൻ മാർവലിൻ്റെ ഒരു പിക്ക് പ്രതിമയെ കാണുന്ന സമയത്ത്, ഡോള് കാണുന്ന സമയത്ത് ക്യാപ്റ്റൻ മാർവലിനെ മതിമറന്ന് അങ്ങനെ ആസ്വദിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ മിസ് മാർവൽ. ഈ ഒരു സമയത്ത് നിങ്ങൾ ക്യാപ്റ്റൻ മാർവലിൻ്റെ ഹെൽമെറ്റ് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. സോ ഹെൽമെറ്റ് അത് മോഡേൺ മിസ് മാർവൽ ആവാനാണ് ഒരു സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ ഇതുവരെയും കണ്ടിട്ടുള്ള മിസ് മാർവൽസിൽ ഹെൽമെറ്റുള്ള മിസ് മാർവൽസിൽ വളരെ കുറവാണ്. കാരണം നമ്മുടെ എൻഡ് ഗെയിമിൽ വന്ന മിസ് മാർവൽ ഉണ്ടല്ലോ, പുള്ളിക്കാരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പറയാം, ആ മുടിയൊക്കെ കട്ട് ചെയ്തിട്ട് ഹെൽമെറ്റ് ഇടാത്തൊരു മിസ് മാർവലിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എൻ്റെ ദൈവത്തിനും ഇവിടെ നോക്കുകയാണെങ്കിൽ ഹെൽമെറ്റ് ഇട്ടൊരു മിസ് മാർവലിനെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു പുള്ളിക്കാരി മുടിയൊക്കെ വളർത്തിയിട്ടുള്ള ഒരു മോഡേൺ ടൈമിലുള്ള ഒരു മിസ് മാർവൽ ആകാനൊരു സാധ്യത ഉണ്ടായിരിക്കും. കാരണം മോഡേൺ ടൈമിലും ഒരു മിസ് മാർവലിൻ്റെ ഹെൽമെറ്റ് വരാമല്ലോ, വരാതിരിക്കാനൊന്നും പറ്റില്ലല്ലോ. ഞാൻ ഇതുവരെയും കണ്ടിട്ടുണ്ടായിരുന്ന നമ്മുടെ മിസ് മാർവൽസിന്, സോറി, നമ്മുടെ ക്യാപ്റ്റൻ മാർവലിന് ഹെൽമെറ്റ് മോഡേൺ ടൈമിലെ ക്യാപ്റ്റൻ മാർവലിന് ഹെൽമെറ്റ് ഉള്ളതായിട്ട് എനിക്കറിയില്ല. എൻ്റെ അതുപോലെ തന്നെ ഞാൻ ഇതുവരെയും ഹെൽമെറ്റ് ഉള്ളൊരു മോഡേൺ ടൈമിലെ ക്യാപ്റ്റൻ മാർവലിനെ കണ്ടിട്ടില്ല. നിങ്ങളെ കണ്ടിട്ടുണ്ടോ എന്നുള്ളത് കമൻറ്റിൽ ലീവ് ചെയ്യുക. പക്ഷേ ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ ക്യാപ്റ്റൻ മാർവലിന് ഹെൽമെറ്റ് ഉണ്ട്. സോ അതെന്തോ ആയിക്കോട്ടെ, വാട്ടെവർ ഇറ്റ് ഈസ്. സോ നമ്മുടെ എൻഡ് ഗെയിമിനകത്ത് പോലും പറയുന്നുണ്ട് നമ്മുടെ ക്യാപ്റ്റൻ മാർവൽ അവഞ്ചേഴ്സിനെ പോലെ ഒരു സ്ഥലം മാത്രം, ഒരു പ്ലാനറ്റ് മാത്രം നോക്കുന്നതല്ല, ഒട്ടനവധി പ്ലാനറ്റ്സുകളും നോക്കാനുള്ളൊരു വ്യക്തിയാണ്. സോ അതുകൊണ്ട് തന്നെ എല്ലാ സ്ഥലത്തും എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പോകണം എന്നുള്ളൊരു കാര്യങ്ങൾ നമുക്ക് ലൈറ്റായിട്ട് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, റെപ്രസെൻ്റ് ചെയ്ത് തരുന്നത് പോലെ, മെൻഷൻ ചെയ്ത് തരുന്ന പോലെ എനിക്ക് തോന്നി. എൻ്റെ അതുപോലെ തന്നെ ഈ ഒരു സമയത്താണ് ഒരു കോസ്മിക് റേ അറ്റാക്ക് അവിടെ നടക്കുന്നത്. സോ ആ ഒരു കോസ്മിക് റേ അറ്റാക്കിലാണ് നമ്മുടെ മിസ് മാർവലിന് ആ ഒരു പവറും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. സോ ഇതേപോലത്തെ ഒരു ലൈറ്റിങ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ലൈറ്റിംഗ് സ്യൂട്ട് നടന്നാണ് നമ്മുടെ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു എൻജിൻ തകർന്ന് നമ്മുടെ ക്യാപ്റ്റൻ മാർവലിനും ഇതുപോലെ എന്ത് ചെയ്യുന്നുണ്ട്, കോസ്മിക് പവറിൽ നിന്നും ആ ഒരു പവർ കിട്ടുന്നത്. നമ്മുടെ ലൈറ്റ്നിങ് ഫിറ്റ് എഞ്ചിൻ തകർന്നിട്ടാണ് നമ്മുടെ ക്യാപ്റ്റൻ മാർവലിൻ്റെ പവർ കിട്ടുന്നത്. സോ എക്സാക്റ്റ് ആയിട്ട് അതുപോലെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ മിസ് മാർവലിനും ഒരു പവർ കിട്ടുന്നതായിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. സോ നമ്മുടെ മോണിക്കയെ എന്ത് ചെയ്യുന്നുണ്ട്, ലൈറ്റായിട്ട് ഇവിടെ നമുക്ക് കാണിക്കുന്നുണ്ട്. സ്പെക്ട്രം പവറിൽ നിന്നുമാണ് നമ്മുടെ എന്ത് ചെയ്യുന്നുണ്ട്, മോണിക്കയ്ക്കും ഈ പറയുന്ന പവർ കിട്ടുന്നതായിട്ട് നമുക്കിവിടെ കാണിച്ചിട്ടുള്ളത്. അക്യുറേറ്റ് ആയിട്ട് സെയിം ആയിട്ട് തന്നെയാണ് പോകുന്നത്. എൻ്റെ അതുപോലെ തന്നെ നമുക്ക് നോക്കണമെങ്കിൽ നമ്മുടെ റേഡിയേഷൻസിൽ അടിച്ച് തന്നെയാണ് അവർക്ക് ആ പവർ കിട്ടുന്നത്. സോ വാണ്ടയ്ക്കും എന്ത് ചെയ്യുന്നുണ്ട്, വാണ്ടയിൽ നമുക്ക് ഈ ഒരു മോണിക്കയ്ക്ക് റേഡിയേഷൻ സെൻസർ അടിച്ചിട്ട് തന്നെയാണ് പവർ കിട്ടുന്നത്. എക്സാക്റ്റ് ആയിട്ട് ഇവിടെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു സ്പെക്ട്രം പവർ അടിച്ചിട്ട് റേഡിയേഷൻ അടിച്ച് പവർ കിട്ടുന്നതായിട്ട് നമുക്ക് കാണിച്ചിട്ടുണ്ട്. സിമിലാരിറ്റീസ് ആയിട്ടുള്ള പവറൈസും കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും കിട്ടുന്നത്. സോ നമ്മുടെ കലക്കൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് നമ്മുടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഇൻഹ്യൂമൻ ആയിട്ടാണ് നമ്മുടെ ഈ ഒരു മിസ് മാർവലിനെ നമുക്ക് കാണിക്കുന്നത് കോമിക്കിൽ. സോ ലൈറ്റായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്,
സീരീസിൽ അത് വ്യത്യസ്തമായിട്ട് പറയാനും ഒരു സാധ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പവേഴ്സ് ചില വളരെ വലിയ രീതിയിൽ വ്യത്യസ്തമാക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യഥാർത്ഥത്തിൽ മിസ് മാർവലിന് എങ്ങനെയാണ് കഴിവെന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെ പെട്ടെന്ന് കൈയൊക്കെ എന്ത് ചെയ്യുന്നത് വലുതാക്കാൻ പറ്റും. ബോഡിയുടെ ഓരോ പാർട്സും സെപ്പറേറ്റ് ആയിട്ട് വലുതാക്കാൻ പറ്റും, അത് വെച്ചിട്ട് കടിക്കാൻ പറ്റും. അതായത് നമുക്ക് പെട്ടെന്ന് കൈയൊക്കെ വളരെ വലിയ രീതിയിൽ വലുതാക്കി അത് വെച്ചിട്ട് ആക്രമിക്കാൻ പറ്റും, ശരീരം വളരെ വലിയ രീതിയിൽ വലുതാക്കാൻ പറ്റും, കാല് വളരെ വലിയ രീതിയിൽ വലുതാക്കാൻ പറ്റും. മിസ് മാർവൽ എക്സ്പെഷ്യലി മിസ് ഫാന്റാസ്റ്റിക് പോലെ ആണോ എന്നുള്ളൊരു കാര്യം ചോദിക്കരുത്. കാരണം മിസ് ഫാന്റാസ്റ്റിക് ഇലാസ്റ്റിക് ആണ്. മിസ് ഫാന്റാസ്റ്റിക് ഇലാസ്റ്റിക് ആണെങ്കിലും ഇവിടെ മിസ് മാർവലിന് വളരെ വലിയ രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, വളരാനുള്ളൊരു കഴിവുണ്ട്. അത് ലൈറ്റായിട്ട് ഇലാസ്റ്റിക് ആവാനും പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ആൻഡമാൻ ആണെന്നുള്ളൊരു കാര്യം ചോദിക്കരുത്. കാരണം ആൻഡമാൻ എന്ന് പറയുന്നത് ബോഡി ഫുള്ളായിട്ടാണ് വളരുന്നത്, ഓരോ പാർട്സ് ആയിട്ട് വളർത്താൻ പറ്റില്ല നമ്മുടെ ആൻഡമാന്. പക്ഷേ ഇവിടെ മിസ് മാർവലിന് ഓരോ പാർട്സ് ആയിട്ട് ബോഡിയിൽ അത് എന്ത് ചെയ്യുന്നുണ്ട്, വലുതാക്കാൻ പറ്റും. സോ അത് വെച്ചിട്ട് ഒരു ഈഫിൽ ടവർ പോലെയൊക്കെ തന്നെ പുള്ളിക്കാരിക്ക് വളരാൻ പറ്റുമെന്നാണ് പറയുന്നത്. അതെങ്ങനെയൊക്കെ കാണിക്കുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അതിൻ്റെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം, നമ്മുടെ ആൻഡമാൻ്റെ ശരീരം മാത്രം വലുതാവുന്നതുപോലെ ക്യാരക്ടറായിട്ട് നമ്മുടെ മിസ് മാർവലിൻ്റെ വളരാൻ പറ്റുമെന്നും എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ആ ഒരു ലെവലും വളരാൻ പറ്റുമായിരിക്കും. ടോട്ടലായിട്ട് ക്യാരക്ടേഴ്സ് എല്ലാം ചേഞ്ച് ചെയ്തിട്ടുണ്ട് മിസ് മാർവലിൻ്റേത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഗ്രീൻ ലാൻഡൻ ഡി സിയിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു സ്റ്റൈലിൽ ഒരു ഫൈറ്റ് ഉണ്ട്. പുള്ളിക്കാരൻ്റെ കൈ മാത്രം വലുതാക്കിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഗ്രീൻ ലാൻഡൻ്റെ ഒരു ഫൈറ്റ്. അതുപോലെ പുള്ളിക്കാരുടെ കൈ വലുതാക്കിയിട്ടുള്ള ഒരു ഫൈറ്റ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഗംഭീരമായിട്ടുണ്ട് ഒരു ഷോട്ടുണ്ട്. അതിൻ്റെ അതുപോലെ തന്നെ കാറ്റിൽ പുള്ളിക്കാരി ആ എനർജി പ്രൊജക്ഷൻ യൂസ് ചെയ്തിട്ട് നടന്നു പോകുന്നൊരു ഷോട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും, എനർജി പ്രൊജക്ഷനാണ് അവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് കോമിക്കിൽ ഇല്ലാത്തൊരു പവറാണ്. പുള്ളിക്കാരിക്ക് അങ്ങനെ കാറ്റിൽ നടന്നു പോകാൻ പറ്റുന്നൊരു പവർ ഇവിടെ കോമിക്കിൽ ഇല്ലാത്തത് വ്യത്യസ്തമായിട്ട് കാണിച്ചിട്ടുണ്ട്. ഈ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത്, ഇതിനകത്ത് മിസ് മാർവലായിട്ട് ഉള്ളൊരു ക്യാരക്ടർ എന്ന് പറയുന്നത് പോലും ഒരു പുതിയൊരു ക്യാരക്ടറാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു പുതിയൊരു ക്യാരക്ടർ തന്നെയാണ്. അതിൻ്റെ ആ ഒരു ക്യാരക്ടറിനെ എത്രമാത്രം അവർ യൂസ് ചെയ്യുന്നുണ്ട്, ആ ഒരു ക്യാരക്ടർ എത്രമാത്രം പെർഫോമൻസിൽ വളരെ വലിയ രീതിയിൽ ഹൈപ്പ് കൂട്ടുന്നുണ്ടെന്നുള്ളത് നമുക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ലൈറ്റായിട്ട് വളരെ ക്യൂട്ടാണ്, വളരെ എക്സ്പെക്ടേഷൻസ് എല്ലാം കൂടുന്നുണ്ട്. അതിൻ്റെ അതുപോലെ തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു മുസ്ലിം ക്യാരക്ടറായിട്ടാണ് ഇതിനകത്ത് നമ്മുടെ മിസ് മാർവൽ വരാൻ പോകുന്നത്. ഐക്കോണിക് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ട് തന്നെ വരുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ക്യാപ്ഷനിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ മാർവലിൻ്റെ ആ ഒരു ഒഫീഷ്യൽ ആ ഒരു സ്യൂട്ടോ കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് ഇതിനകത്ത് കൊടുത്തിട്ടില്ല. മാർവലിനെ മീറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് ഇതിനകത്ത് വരാനും സാധ്യതയില്ല. മിസ് മാർവലായിട്ട് ആ ഒരു ക്യാരക്ടർ വരുമ്പോഴും ക്യാപ്റ്റൻ മാർവലിന് ഇതിനകത്ത് കാണിക്കോ ആ ഒരു ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ടുള്ള മിസ് മാർവലിൻ്റെ എന്താ പറയുക, മെൻറ്റർ എന്ന് പറയാം, ഇൻസ്പിറേഷൻ എന്ന് പറയാം. അപ്പോൾ ക്യാപ്റ്റൻ മാർവലിനെ മേ ബി ഇതിനകത്ത് കാണിക്കാനൊരു സാധ്യത വളരെ കുറവായിരിക്കാം. കോസ്റ്റ്യൂംസ്, മിസ് മാർവലിൻ്റെ കോസ്റ്റ്യൂംസ് എന്താണെന്നുള്ളത് ഇതുവരെയൊക്കെ നമുക്ക് ടീച്ചറിൽ കാണിച്ചിട്ടില്ല. മേ ബി എന്ത് ചെയ്യുന്നുണ്ട്, മാർവലിൽ ആ ഒരു കോസ്റ്റ്യൂംസ് ലൈറ്റായിട്ട് ഒരു ക്ലൂ ആയിട്ട് ക്യാപ്റ്റൻ മാർവലിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് കാണിച്ചിരുന്ന ആ ഒരു ചെറുതായിട്ട് ഒരു ക്ലൂ ആയിട്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ എടുക്കാമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഒരു ക്യാരക്ടർ ആ ഒരു സ്യൂട്ടിൽ തന്നെ ആയിരിക്കാം മേ ബി ഇതിൽ വരാനും ഒരു സാധ്യത. കോമഡിക്കും ഹ്യൂമനും വളരെ വലിയ രീതിയിലുള്ള ഇമ്പോർട്ടൻസ് ഇതിനകത്ത് കൊടുക്കാനും ഒരു സാധ്യത ഉണ്ട്. ഇതിൽ വില്ലനായിട്ട് വരുന്നത് നമ്മുടെ ക്യാമറോൺ എന്ന് പറയുന്ന ഒരു പയ്യനാണ്. ക്യാമറോൺ നമ്മുടെ മിസ് മാർവലിൻ്റെ തന്നെ കൂട്ടുകാരനാണ്. സോ അവർ തമ്മിലൊരു ഫൈറ്റായിട്ടും അവർ അതിൽ നമ്മുടെ ക്യാമറോൺ എന്ന് പറയുന്നതും ഒരു വില്ലനായിട്ട്, പുള്ളിക്കാരനും ഇതുപോലൊരു കോസ്മിക് ആ ഒരു പവർ കോസ്മിക് ഇതിൽ നിന്ന് തന്നെയാണ് ആ ഒരു എനർജി പ്രൊജക്ഷൻ വഴി അല്ലെങ്കിൽ ആ ഒരു റേഡിയേഷൻസ് അടിച്ചിട്ടാണ് പുള്ളിക്കാരനും പവർ കൂടുന്നത്. പുള്ളിക്കാരനും ഒരു ഇൻഹ്യൂമൻ ആണ്. സോ ഇവർ തമ്മിലുള്ള ഒരു ഫൈറ്റും കാര്യങ്ങളും ഇവർ തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പും എങ്ങനെ കാണിക്കുമെന്നുള്ളതും ഒരു ട്വിസ്റ്ററായിട്ട് വയ്ക്കാനും ഒരു സാധ്യത ഉണ്ട്. പിന്നെ നമ്മുടെ കമലാക്കൻ എന്ന് പറയുന്ന ക്യാരക്ടർ, പുള്ളിക്കാരി ഒരു മുസ്ലിം ക്യാരക്ടറായിട്ട് വരുന്നതും എന്നതിലുപരി കോമിക്കിലെ ലൈറ്റായിട്ട് ഒരു സ്യൂട്ടിൻ്റെ ഒരു ലുക്ക് നമുക്ക് ലൈറ്റായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. സോ സീരീസ് എൻഡിൽ മേ ബി ഈ ഒരു ക്യാരക്ടറിന് സ്യൂട്ട് കിട്ടുന്നതായിട്ട് മേ ബി കാണിക്കാനൊരു സാധ്യത ഉണ്ട്. അപ്പോൾ എന്ത് വ്യത്യസ്തമായിട്ടുള്ളൊരു സ്യൂട്ടാണ് കൊണ്ടുവരാൻ പോകുന്നതെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ആൻഡ് അതുപോലെ തന്നെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് സ്റ്റോറി, ഈ ഒരു ക്യാമറോണും കമലാക്കാനും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് സ്റ്റോറി എങ്ങനെ ആയിരിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. ഒരു കോളേജിനകത്ത് വെച്ചിട്ടാണ് തോന്നുന്നത് ഒരു ഫൈറ്റ് അല്ലെങ്കിൽ എക്സ്പ്ലോഷൻ നടക്കുന്ന ഒരു സീൻസ് നമുക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇതിനകത്ത് രണ്ടുപേർക്കും എങ്ങനെയാണ് ഈ ഒരു പവർ അവർ യൂസ് ചെയ്യുന്നത് എന്നുള്ളതും വളരെ ബെറ്ററായിട്ട് കാണിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആൻഡ് ആ ഒരു പ്രൊജക്ഷൻ, ഒരു എനർജി പ്രൊജക്ഷൻ വഴിയും ആൻഡ് എക്സ്പെഷ്യലി എന്ത് ചെയ്യുന്നുണ്ട് ആ ഒരു ഒബ്ജക്ഷൻ വഴിയും നമുക്ക് ഈ ഒരു ക്യാമറോണ് പവർ യൂസ് ചെയ്യാൻ പറ്റും. മിസ് മാർവലിൻ്റെ ആ ഒരു ഹൈപ്പ് വളരെ വലിയ രീതിയിൽ ഇപ്പോൾ കൂടുന്നതും ഈ ഒരു ക്യാരക്ടറിൻ്റെ പവറും കാര്യങ്ങളും വെച്ചിട്ട് തന്നെയാണ്. അപ്പോൾ ആ പവറും കാര്യങ്ങളൊക്കെ തന്നെ വളരെ പെർഫെക്റ്റായിട്ട് യൂസ് ചെയ്യുന്നുണ്ടോയെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. യങ് അവഞ്ചേഴ്സിൽ മേ ബി ഒരു ക്യാരക്ടറിനെ അടുത്ത് നമുക്ക് ടീസ് ചെയ്യാനൊരു സാധ്യത ഉണ്ട്. ഫ്യൂച്ചർ യങ് അവഞ്ചേഴ്സിൽ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ മിസ് മാർവലിനെ കാണാൻ പറ്റും. ഈ കുട്ടി തന്നെ ആയിരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എത്ര പേരെ ടീസർ കണ്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളത് കമൻറ്റിൽ ലീവ് ചെയ്യാം. വീണ്ടും സന്ദിപ്പം. ലവ് യു ആൾ. ടാറ്റ, ടേക്ക് കെയർ, സ്റ്റേ ഹോം. പീസ് ഔട്ട് ഗൈസ്. ചിയേഴ്സ്. ടേക്ക് കെയർ.